ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട കേസ് അടുത്ത ആഴ്ച പരിഗണിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ നേരത്തെ സർക്കാർ നിലപാട് എന്താണെന്ന് നമുക്കറിയാം. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലൊക്കെ പോയതാണ്. അതിനെ തുടർന്ന് വലിയ തിരിച്ചടി സർക്കാരിനെ നേരിടുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ എന്ത് നിലപാട് സർക്കാർ സുപ്രീം കോടതിയിൽ പറയും എന്നത് വളരെ പ്രസക്തമാകും. ഇവിടെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ എന്ത് നിലപാട് പറയും എന്നുള്ളത് അവർക്ക് കാലാനുസൃതമായി അഭിപ്രായങ്ങളിൽ മാറ്റം വരും എന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. കാരണം അന്ന് ശബരിമലയിൽ എടുത്ത നടപടികളൊക്കെ തന്നെ രാഷ്ട്രീയമായി അവർക്ക് തിരിച്ചടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പഠിച്ചവരാണത്. അതുകൊണ്ട് തന്നെ ജനവികാരം മാനിച്ചുകൊണ്ട് അവർ അഭിപ്രായങ്ങൾ മാറ്റും എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല, ഇപ്പൊ അടുത്ത കാലത്ത് നമ്മള് തട്ടവുമായി ബന്ധപ്പെട്ട ഒരു CPM നേതാവിന്റെ അഭിപ്രായത്തിന് പാർട്ടി കൊടുത്ത ഉത്തരങ്ങളൊക്കെ, പാർട്ടി ജനറൽ സെക്രട്ടറി വരെ കൊടുത്ത ഉത്തരങ്ങളൊക്കെ തന്നെ ജനാധിപത്യപരമായി ഇത്ര അവകാശങ്ങളെയൊക്കെ മാനിക്കുമെന്നാണ്. അപ്പൊ തീർച്ചയായും ആ ഒരു മാനിക്കൽ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഭക്തർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് കരണീയമായുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ആ നിലയിൽ തന്നെ ആയിരിക്കാം ഇനി അവര് മുന്നോട്ട് പോകുന്നത് എന്ന് പ്രതീക്ഷിക്കാനാണ് ഇഷ്ടം. ശ്രീമതി ശശികല ടീച്ചർ, ഏതായാലും ഈ വിഷയത്തിൽ സർക്കാർ, അതായത് മുൻപുണ്ടായിരുന്ന തിരിച്ചടികൾ ഏതായാലും സർക്കാരിന് മുന്നിലുണ്ട്, അതുകൂടി കണക്കിലെടുത്ത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഒരുപക്ഷെ ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കൂടുതൽ തെളിവുകളൊക്കെ ചോദിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് അഭിഭാഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും നമുക്ക് ആ വിഷയത്തിൽ നിയമപരമായി നമുക്ക് പോരാടാം എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഒപ്പം അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹവും ഭക്തരുടെ മുഴുവൻ ആഗ്രഹവും അതിന്റെ ഒപ്പം ഉണ്ടാകും. അത് വിധിയിൽ കോടതി നിയമ നടപടികളിലും വിധിയിലും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിയമപരമായി പോരാടാനുള്ള ആത്മവിശ്വാസം ഹൈന്ദവ സമൂഹത്തിനുണ്ടാവശ്യം.